അയ്യോ ഇത് ഒട്ടിപ്പിടിക്കുന്നു. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നിപ്പോ ഞങ്ങള് ഈവനിങ്ങിന് സ്നാക്സ് ആയിട്ട് ഒരു മോമോസ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അതിന്റെ ഒരു തിരി വിട്ടേക്കാൻ വിചാരിച്ചു. ഈ ചാനല് ഇഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെടുക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കില്ലേ? അപ്പൊ നമുക്ക് വീഡിയോ പോവാം. അപ്പൊ വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് ആരും ഇല്ല കേട്ടോ. അമ്മ അവിടെ ചിക്കൻ കറി വെക്കുന്നു, ഇച്ച ജോലിക്ക് പോയി, വർക്കിലാണ്. അപ്പൊ ഞാൻ ഹേസപ്പിന്റെ മാത്രമേ ഉള്ളൂ, ഹേസപ്പിന്റെ തല കാണുന്നില്ലല്ലോ. അപ്പൊ ഞങ്ങള് തന്നെ വ്ലോഗ് വീഡിയോ എടുക്കുന്ന കേട്ടോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ കാണും. അപ്പൊ ആദ്യമായിട്ട് കുക്കിംഗ് വീഡിയോ എടുക്കുമ്പോഴും നമുക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം നോക്കാം എന്തായാലും. ഞങ്ങളുടെ തല മാത്രം ഇല്ലല്ലോ. നമുക്ക് കുക്കിംഗ് തുടങ്ങിയാലോ? ആദ്യം നമുക്ക് വേണ്ട ഏത് പൗളി വേണം? ഓക്കെ, ഇതിനകത്ത് ചിക്കൻ, ബോൺലെസ് ചിക്കൻ ആട്ടോ. ഇല്ലെങ്കിൽ എടുക്കാൻ നേരം മാറ്റണം. അപ്പൊ ഞങ്ങള് അഞ്ചു പേരുണ്ട്. അപ്പം ഇതിനകത്ത് എല്ലാരും പറഞ്ഞത് എത്ര ഗ്രാം ഉണ്ടെന്നൊന്നും പറയാൻ അറിയില്ല. അപ്പൊ ഇത്രയും ചിക്കൻ, ചിക്കനെ നമുക്ക് ഇച്ചിരി പീസ് ആക്കി. ചിക്കൻ ഇത് ചെയ്തോണ്ടിരുന്നപ്പോഴാട്ടോ അവിടെ നമുക്ക് ഇതിനു വേണ്ടിട്ടുള്ള മാവുണ്ടല്ലോ, മോമോസിന്റെ മാവ്. അപ്പൊ അത് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം കുറച്ച് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു അരമണിക്കൂർ മണിക്കൂറൊക്കെ വേണം തന്നെ, നമുക്കുള്ള സമയം ഒന്ന് നോക്കാം. എന്തോരം പൊടി വേണോ മേ? മതി 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 മതി. ഹലോ ഗൈസ് കേട്ടോ, എത്ര പൊടി വേണോ കൈക്കണക്കല്ലോ കേട്ടോ, എത്രയോ പൊടി. പിന്നെ കുറച്ച് ഉപ്പ്. രണ്ടുപേരൊന്നും മിണ്ടായിരിക്കാവോ. ഇനി ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്ന പോലെ കുഴക്കാം. ഇത് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും. വൃത്തിയുള്ള പാത്രം ഒക്കെ മറ്റേ സ്റ്റീൽ പാത്രം മതിയായിരുന്നു. നമുക്ക് വരെയൊക്കെ കൈയിട്ടടിക്കാം. ഈ കുക്കിംഗ് വീഡിയോസ് ഒക്കെ എടുക്കുന്നവരുടെ ഒരു പാടെ ഇത് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക്. അതെ, ആ പിന്നെ ചിലപ്പോ അവർക്കൊക്കെ എടുത്തു തരാനൊക്കെ ആൾക്കാരുണ്ടായി. ഇത് നേരം മുക്കിനി കുറച്ച് നേരത്തേക്ക് അടച്ചു വെക്കണം. അടുത്തത് സവാള. പക്ഷെ സവാള ഗിരിഗിരി ആകുമ്പോൾ നമ്മുടെ കണ്ണു നേടും. അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും ചിക്കൻ മിക്സ് ചെയ്ത് അടിക്കണം. അപ്പൊ ആ കൂട്ടത്തിൽ സവാളയും കൂടെ മിക്സ് ചെയ്ത് അടിയിട്ടെ, അതല്ലേ നല്ലത്. ചിക്കനും ചിക്കൻ കുറഞ്ഞു പോയി തോന്നുന്നു. ആ എന്തായാലും ആദ്യമായിട്ട് ഉണ്ടാക്കുമല്ലേ. അല്ല വെറുതെ ഉള്ള ചിക്കൻ എല്ലാം കൂടെ ഇട്ടിട്ട് കളയുന്നതിലും വേണം. അമ്മേ ഇനി ഇതിനകത്ത് എന്തൊക്കെ ഇടണം? ഇനി ഇതിനകത്ത് എന്തൊക്കെ ഇടണം? ഉപ്പ്, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ, ഇച്ചിരി ഗരം മസാല, കുരുമുളക്. മുളകൊന്നും ഇടാത്തോളം ഞാൻ കുരുമുളക് ഇച്ചിരി എയർ സോസ് മേടിച്ച് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ, ഇതുവരെ പൊട്ടിച്ചിട്ട് പോകുന്നില്ല. ഇതിങ്ങനെ ചട്ടിടാം, ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതാകെ പാടി ഇച്ചിരി ഉള്ളു, ചെറിയ ചെറിയ അയ്യോ ഇത് ഒട്ടിപ്പിടിക്കുന്നു, ഒട്ടിപ്പിടിക്കുന്നു ഈ മാവ്. പരത്താൻ പറ്റണ്ടേ? ഈ മൈദയുടെ മാവ് പരുത്തിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ കുറച്ച് മൈദയുടെ പൊടിയോ ഗോതമ്പിൻ്റെ പൊടിയോ ഇതിന് മണ്ടയ്ക്ക് വിതറിയിട്ട് പരുത്തുവാണെങ്കിൽ നന്നായിട്ട് പരത്താം. മൈദയുടെ മാവ് കുറച്ചേ ഉണ്ടായിരുന്നതുള്ളൂ, പിന്നെ വൈകിട്ടത്തേക്ക് ഉണ്ടാക്കിയ ചപ്പാത്തിയുടെ ഗോതമ്പിൻ്റെത് കുഴച്ചതുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ മാവിനകത്തൂടെ കൂടി നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്തു കേട്ടോ. എല്ലാം വേണ്ടി ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കൂടി വെക്കാം. ഓരോന്നെടുത്തി നമ്മൾ ഇതിനകത്തോട്ട് നിരത്തി ഇടുക. എന്താകുമെന്ന് നമുക്കൊരു 20 മിനിറ്റ് കഴിയുമ്പോൾ
അറിയാം. എല്ലാം കൂടി ഇടാനുള്ള സ്ഥലമില്ല. മോമോസ് എങ്ങനെ ഉണ്ട്? അവക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പിലാണ്. അപ്പൊ മൈദ പിള്ളേർക്ക് കൊടുക്കുകയും വേണ്ട, ഗോതമ്പിൽ ഉണ്ടാക്കാം, പിന്നെ ചിക്കനാ. അപ്പൊ സക്സസ് ആയി. പിന്നെ വേറെ വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ശരി, ബൈ.